ഇതുവരെ തീർന്നില്ലേ ഹോംവർക്ക്? അമ്മയും കൂടി സഹായിച്ചാ ഇപ്പൊ തീർന്നാണ്. ഹോംവർക്ക് ചെയ്യേണ്ടത് കുട്ടികളാ, അല്ലാണ്ട് അമ്മമാരല്ല. എന്റെ ഫ്രണ്ട്സിനെല്ലാം അവരവരുടെ അമ്മമാരെ സഹായിക്കുന്നുണ്ടല്ലോ. സോനെ അവരുടെ മമ്മി സഹായിക്കും. ലച്ചുവിനെയും കാർത്തികയും ദേവികയും എല്ലാം അവരുടെ അമ്മമാര് ഹോംവർക്കിന് സഹായിക്കുന്നുണ്ടല്ലോ. എനിക്ക് തലവേദനയുണ്ടല്ലേ. അമ്മയ്ക്ക് എന്നും തലവേദനയാണോ? സ്കൂള് തുറന്നതിൽ പിന്നെ അമ്മ ഞങ്ങളെ ഒറ്റ ദിവസം പോലും ഹെൽപ്പ് ചെയ്തിട്ടില്ലല്ലോ. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നൊന്നും പഠിച്ചില്ലെങ്കിലും അമ്മയെ ചോദ്യം ചെയ്യാൻ പഠിച്ചില്ല. ഇതൊന്നൊരു കഷ്ട. സ്കൂളിൽ ചെന്ന ടീച്ചേഴ്സിന്റെ വക വഴക്ക്, ഇവിടെ വന്ന അമ്മയുടെ വക. അതെ അമ്മ, ഇപ്പൊ എല്ലാവർക്കും ഒരു ഐശ്വര്യക്കേടാ, മക്കൾക്കും അച്ഛനും എല്ലാം. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എല്ലാ കുറ്റം അമ്മയുടെ തന്നെയാ. എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്കും പറ്റില്ല, നിങ്ങളുടെ അച്ഛനും പറ്റില്ല. അതെ, ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഞാനാ. ചാകാൻ പോയി ഒരുത്തിയെ രക്ഷിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാ എന്റെ തെറ്റ്. നിങ്ങളുടെ അച്ഛൻ ഒരു മാന്യനാണെന്ന് കരുതിയത് എന്റെ തെറ്റ്. അതിൻ്റെയൊക്കെ ഫലം തന്നെയാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ചിലരുടെയൊക്കെ വിശ്വാസവഞ്ചനയുടെ ഫലം. അച്ഛൻ വന്നാ അത്താഴം എടുത്ത് കഴിക്കാൻ പറ. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. വിശ്വാസവഞ്ചന എന്ന് പറയാ എന്താ ചേച്ചി? അത് ചീറ്റ് ചെയ്യുക, സിൻസിയർ അല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ. നമ്മുടെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തോ? ഇല്ലടാ, അതൊക്കെ അമ്മയുടെ തോന്നല. എന്തിനാണ് നാല് പ്ലേറ്റ്? നമ്മൾ മൂന്നുപേരല്ലേ ഉള്ളൂ. അമ്മയും കൂടി വന്നാലോ? ചിലപ്പോ തലവേദന മാറിക്കാണും. എടപ്പൊട്ടാ, അമ്മയുടെ കള്ള തലവേദനയാ. അച്ഛനോടുള്ള പിണക്കം കാണിക്കാൻ വേണ്ടി പറയുന്ന നുണയാ. ആണോ? ആ, നീ അച്ഛനെ വിളിക്ക്. അച്ഛാ, 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 ഫുഡ് വിളമ്പട്ടെ, ചപ്പാത്തിയാ. എന്റെ മക്കള് വിളമ്പി തരുമ്പോ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ?